ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് വാർത്താ മഴ കടക്കുകയാണ് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകും നാളത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വന്തം ഭാഗം വിശദീകരിക്കും പുസ്തകം പൂർത്തിയായിട്ടില്ലെന്നും പ്രസാദനത്തിന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും സെക്രട്ടേറിയറ്റിനെ അറിയിക്കും ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും പാലക്കാട്ട് എന്നാണ് ശ്രീജിത്ത് ചേരുന്നത് ശ്രീജിത്ത് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി വിശദീകരിക്കാൻ പോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇ പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് തന്നെ അല്ലേ വിജയകുമാർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലേക്ക് ഇ പി ജയരാജൻ എത്തുന്നത് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഒഴിവാക്കപ്പെട്ട ശേഷം പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്ത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അങ്ങനെ ഒരു മഞ്ഞുരുക്ക് സംഭവിച്ച ശേഷമാണ് നാളെ സെക്രട്ടറി യോഗത്തിലേക്ക് എത്തുന്നത് എന്നാൽ അതിനു മുമ്പ് അദ്ദേഹത്തെ ചൂട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടു അതാണ് ആത്മകഥാ വിവാദം ഈ ആത്മകഥാ വിവാദത്തിൽ സംഭവിച്ച എന്താണെന്നുള്ള കാര്യങ്ങൾ ഇ ഇ പി ജയരാജൻ നാളെ പാർട്ടിയെ നേതൃ നേരിട്ട് അറിയിക്കും നാളത്തെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും സ്വന്തം ഭാഗം ഇ പി ജയരാജൻ വിശദീകരിക്കുക പുസ്തക ആത്മകഥ എഴുതുന്നു എന്ന കാര്യം താൻ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അത് പൂർത്തിയായിട്ടില്ല ഇനിയും അത് എഴുതിത്തീരാൻ ബാക്കിയുണ്ട് താൻ പ്രസാധനത്തിന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ആളുകളുമായി പ്രസാധനത്തിന് വേണ്ടി കരാർ ഒപ്പിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇ പി പാർട്ടി നേരത്തെ അറിയിക്കുക പിന്നീട് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന കാര്യത്തെപ്പറ്റി ഇ പിക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ഒരു മറുപടി നൽകിയില്ലെങ്കിലും പാർട്ടിക്ക് മുമ്പിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് അറിയാനുള്ളത് എന്തായാലും സ്വ സ്വന്തം ന്യായീകരണം സ്വന്തം നിലപാടിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമായിരിക്കും നാളെ പാർട്ടി സെക്രട്ടേറിയറ്റിന് നൽകുക എന്നാൽ ഇ പി പറയുന്നതിന് പൂർണ്ണമായി വിശ്വാസമെടുക്കാൻ സി പി എം നേതൃത്വം സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്ന് കാത്തിരിക്കണം കാരണം രണ്ടാം പിണറായി സർക്കാരിനെപ്പറ്റി ഇ പി വിമർശനം ഉന്നയിച്ചു ഒപ്പം തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെപ്പറ്റി വിമർശനം ഉന്നയിച്ചു മറ്റ് ചില പ്രധാനപ്പെട്ട പാർട്ടി തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു ബോണ്ട് വിവാദം അടക്കമുള്ള കാര്യങ്ങളെ പാർട്ടി തീർപ്പിനെ പറ്റിയും ചോദ്യം ചെയ്തു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ക്ഷമിക്കാൻ തയ്യാറാകുമതോ ഇപിയുടെ വിശദീകരണം ഉൾക്കൊണ്ട് അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ടു പോകുമെന്നാണ് ഇനി അറിയിച്ചു ഇതിൽ അല്ലെങ്കിൽ വിശദീകരണം ക്കെടുത്തായിരുന്നു ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെയും ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് ഒരു പാർട്ടി നിലപാടാണോ അതിൽ ഒരു പരിശോധന പാർട്ടിയുടെ തലത്തിൽ നടക്കുമോ ഇപ്പോൾ ദേശാഭിമാനിയുടെ മാധ്യമ പ്രവർത്തകനെയും മാധ്യമപ്രവർത്തകനോട് വിവരങ്ങൾ ആരാഞ്ഞു അനൌദ്യോഗികമായി വിവരങ്ങൾ ആരാഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇ പി പറയുന്നത് അപ്പുറത്തേക്ക് പാർട്ടി ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുക സ്വാഭാവികമായും സംഭവിച്ചേക്കില്ലേ വിജയകുമാർ തീർച്ചയായും അങ്ങനെ തന്നെ അനുമാനിക്കണം കാരണം പാർട്ടിയെ ബാധിക്കുന്ന ഗുരുതരമായ ചില പരാമർശങ്ങൾ സർക്കാരിനെ ബാധിക്കുന്ന പരാമർശങ്ങളാണ് ഈ ഇ പി യുടേതെന്ന് പറയുന്ന ആത്മകഥയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ ആത്മകഥാ കുറിപ്പിൽ താൻ എഴുതിയ കാര്യങ്ങളല്ല പുറത്തു പുറത്തുവന്നതെന്നും ആത്മകഥ പ്രസാധനം ചെയ്യ പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഇ പി ഉറച്ചു നിൽക്കുന്നു എന്നാൽ ആ കാര്യത്തിൽ ഒരു വസ്തുതാനിഷത്തിന് പാർട്ടി തയ്യാറാകുമോ ഇല്ലയോ എന്ന് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ കാര്യത്തിൽ ഇ പി പറയുന്നതിന് പൂർണ്ണമായും വിശ്വാസം എടുക്കുന്ന ഒരു സമീപനം അനൌദ്യോഗികമായിട്ടുള്ള സംഭാഷണത്തിലെങ്കിലും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല എങ്ങനെയാണ് ഇ പി എഴുതി കൊടുത്തില്ലെങ്കിൽ ഡി സി എ പോലുള്ള ഒരു തഴക്കം ചെയ്യുന്ന പ്രസാധകർ ഈ കാര്യം പുറത്തുവിടുന്നത് എങ്ങനെയാണ് ചോദ്യം പാർട്ടിക്ക് മുന്നിലുമുണ്ട് പാർട്ടി നേതൃത്വവും അത് പരസ്പരം ചോദിക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഒരു വസ്തുതാന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കുമോ എന്ന് അറിയാനിരിക്കുന്നു എന്തായാലും അനൌപചാരികമായി ഈ ഈ ഈ ആത്മഹതാ കുറിപ്പുകൾ തയ്യാറാക്കാൻ ഇ പി ജരാജനെ സഹായിച്ച ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനെ പാർട്ടി അനൌദ്യോഗികമായി അതിൽ നിന്ന് വിവരങ്ങൾ എടുത്തു എന്നുള്ള തരത്തിലുള്ള പ്രചരണമുണ്ട് എന്നാൽ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നില്ല അദ്ദേഹം അത് അത്തരമൊരു നടപടിയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോടും മറ്റും പറയുന്നത് എന്തായാലും പാർട്ടിയുടെ അംഗമെന്ന നിലയിൽ ദേശാഭിമാനിയിലെ ഒരു സീനിയർ മാധ്യമപ്രവർത്തനയിൽ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ ആരായാതിരിക്കാൻ ഉള്ള തരമില്ല അത് ഭാവിയിലെങ്കിലും സംഭവിച്ചേക്കുമെന്ന് കരുതുന്നു എന്തായാലും ഒരു വസ്തുതാ പാർട്ടി കടന്നാൽ അല്ലാതെ ഇ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായി മാറാനാണ് സാധ്യത യെസ് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകുകയാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി പങ്കെടുക്കും സ്വന്തം ഭാഗം സെക്രട്ടേറിയറ്റിൽ വിശദീകരിക്കും ഈ പുസ്തകം എഴുതുന്നുണ്ട് പക്ഷേ അത് തീർത്തിട്ടില്ല ആരെയും അതിൻ്റെ പ്രസാധനത്തിന് ചുമതലപ്പെടുത്തിയിട്ടില്ല ഇത്തരം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇ പി നാളത്തെ സെക്രട്ടേറിയറ്റിൽ പറയുമോ എന്നറിയില്ല എന്തായാലും ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നേതൃയോഗങ്ങളിലേക്ക് ഇ പി പോകുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ് അവിടെ എന്തായിരിക്കും പാർട്ടിയോട് പറയുക അത് പൂർണ്ണമായും മുഖവിലയ്ക്കെടുത്ത് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ പാർട്ടി അതോ അതിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുമോ അത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷമായിരിക്കും എന്തായാലും നാളെ ഇ പി പങ്കെടുത്ത് വിശദീകരണം നൽകും ആർ ശ്രീജിത്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കു